ഓഡിയോ സെക്ഷൻ, ആംപ്ലിഫയർ സെക്ഷൻ, ഇത് ഇതിൻ്റെ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന ഇതാണ്. ഇപ്പം നമുക്കൊരു കംപ്ലയിൻറ്റ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്ഷനുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് LG CRT TV ബോർഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാ കമ്പനിയുടെയും ഇതുപോലെ ബോർഡ്, അതിൻ്റെ PCB നമുക്ക് പരിചയപ്പെടാം, അതിൻ്റെ സർക്യൂട്ടുകൾ പരിചയപ്പെടാം, കംപ്ലയിൻസ് പരിചയപ്പെടാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഓരോ കമ്പനിയുടെ ബോർഡിനെ പറ്റി ഒരു ധാരണ വേണം. അപ്പോൾ ബോർഡിലെ ഓരോ സെക്ഷനുകളുണ്ട്, ആ സെക്ഷനുകളിലെ ഓരോ സെക്ഷനുകളായിട്ട് നമ്മൾ അതിൻ്റെ കംപ്ലയിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ശരിയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് വരുന്ന ഓരോ കമ്പനിയുടെയും കംപ്ലയിൻസും അതുപോലെ തന്നെ ആ ബോർഡിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ തരുന്ന വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക. നമ്മൾ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ തരുന്നത്. അപ്പോൾ പല ആളുകളും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ചിലവാക്കി പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ LG ബോർഡ്. ഓരോ കമ്പനിയുടേതായിട്ട് കാണിച്ചു തരാം. ഇത് LG CRT കിറ്റാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, ഇതിൻ്റെ നമുക്ക് ഓരോ സെക്ഷനുകളായിട്ട് പരിചയപ്പെടാം. അതുപോലെ തന്നെ എല്ലാ കമ്പനിയുടെയും ഇതുപോലെ ഓരോ സെക്ഷനുകളുണ്ട്. ഈ കാണുന്ന ഒരു ബോർഡർ കാണാൻ സാധിക്കും വരെയുള്ളത്. ഇത് പവർ സപ്ലൈയുടെ ഇൻപുട്ട് സെക്ഷനാണ്. ഇത്രയും ഏരിയ ഒരു ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെഡ് കംപ്ലയിൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഇവിടെയാണ് വോൾട്ടേജസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. പിന്നീട് ഇപ്പുറത്തോട്ട് ഔട്ട്പുട്ടാണ്, അതായത് നമുക്ക് LOTയിലേക്കും അതുപോലെ തന്നെ സൗണ്ട് IC, അതുപോലെ തന്നെ സിസ്റ്റം IC, അതുപോലെ തന്നെ തുടങ്ങിയ ഇതിലേക്കൊക്കെ സപ്ലൈ, സ്പെയറിലേക്കൊക്കെ സപ്ലൈ പോകുന്നത് ഇവിടെ നിന്നാണ്, ഔട്ട്പുട്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് ഇത്രയും പവർ സപ്ലൈ സെക്ഷൻ. ഇനി അടുത്ത് നമുക്ക് ഹൊറിസോണ്ടൽ സെക്ഷൻ എന്ന് പറയും. ഇത് ഈ EHT ഭാഗം, ഇത് ഈ ഇത്രയും ഭാഗം, ഈ ഒരു ഏരിയ ഇത്രയും ഹൊറിസോണ്ടൽ സെക്ഷനാണ്. അതിൽ LOT വരുന്നുണ്ട്. പിന്നീടുള്ളത് വെർട്ടിക്കൽ സെക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ലൈന് പോലുള്ള കംപ്ലയിൻറ്റിൻ്റെ മറ്റ് വീഡിയോകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ വെർട്ടിക്കൽ സെക്ഷൻ. ഇത് വെർട്ടിക്കൽ IC ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈൻസോ മറ്റ് കംപ്ലയിൻസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇവിടെയാണ് നോക്കുന്നത്. ഈ ICയുടെ സപ്ലൈ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇത് തിരിച്ചു വെച്ച് കാണിച്ചു തരാം. ഈ LG ബോർഡിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇവിടെ LOTയിൽ നിന്നും ആണ് ഇതിൻ്റെ സപ്ലൈ വരാറുള്ളത്. ഒരു 14 - 14 എന്നിങ്ങനെ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും. അത് ഇതുവഴി ഇതിനകത്ത് ഈ ICക്ക് +14 - -14 വരുന്നുണ്ട്. അതായത് സെൻറ്റർ പിന്ന്, ഈ കാണുന്ന സെൻറ്റർ പിന്ന് മൈനസ്, അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയും ഇവിടെ B+ എന്ന് എഴുതിയിട്ടുണ്ട്. സോറി, ഇത് ഫീഡ്ബാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ +14 V ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഡയോഡ് ഇട്ട് ഈ കാലിലും കൂടി 14 വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇത് വെർട്ടിക്കൽ സെക്ഷൻ. പിന്നുള്ളത് ഇതിൻ്റെ
ഓഡിയോ സെക്ഷൻ, ആംപ്ലിഫയർ സെക്ഷൻ. ഇത് ഇതിൻ്റെ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന ഇതാണ്. ഇപ്പം നമുക്കൊരു കംപ്ലയിൻ്റ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്ഷനുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ കംപ്ലയിൻ്റ് ചെയ്യാനായിട്ട്. കാര്യം ഏത് കംപ്ലയിൻ്റാണോ നമുക്ക് കിട്ടുന്നത്, ഇപ്പോൾ ഓഡിയോ ആണെങ്കിൽ നമുക്ക് ഈ ഓഡിയോ ആദ്യം ഈ ആംപ്ലിഫയർ ഐ സിയുടെ വോൾട്ടേജസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നീട് ആംപ്ലിഫയർ ഓക്കെ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഐ സിയിൽ നിന്നായിരിക്കും ഈ ആംപിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് ഈ ഐ സി ചെക്ക് ചെയ്യണം. ആംപ്ലിഫയർ ചെക്ക് ചെയ്യുന്നത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. കാര്യം എൽ ജിയുടെ ടി വിയിൽ മിക്കതിലും ഓഡിയോ കംപ്ലയിൻസ് വരാറുണ്ട്. ഇത് 72-97 ഐ സി ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ടി ഡി എ 72-97 ഐ സി ആണ് എൽ ജിക്കൊക്കെ സാധാരണ രീതിയിൽ വരുന്നത്. എൽ ജി എന്നല്ല, ഒട്ടുമിക്ക കമ്പനികൾക്കും അങ്ങനെയാണ് വരാറുള്ളത്. ഇതിൻ്റെ ഐ എഫ് സ്റ്റേജാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കാര്യം ഇപ്പോൾ എല്ലാം എ വി ആണ്, സെറ്റോ ബോക്സ് ആയതുകൊണ്ട് ഇപ്പോൾ ഈ ആർ എഫ് സിഗ്നലുകളൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. ട്യൂണർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ആയിരുന്നു മുമ്പ്, പണ്ട് കാലത്ത് നമ്മൾ കേബിള് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ജാക്കിലായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ എ വി നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നേരെ ഈ പ്രോസസ്സറിൽ ഈ ഐ സിയിലേക്കാണ് ചെല്ലുന്നത്. സ്വിച്ചിങ് ഐ സി ആണിത്, എ വി സ്വിച്ചിങ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഐ സിയാണ്. ഈ കാണുന്ന സ്വിച്ചിങ് ഐ സിയിലേക്കാണ് ഓഡിയോ വീഡിയോ വരുന്നത്. എന്നിട്ട് നേരെ മെയിൻ ഐ സിയിലേക്ക് എ വി ചെല്ലുന്നു. നമ്മൾ ഇതിൻ്റെ എസ് ടി എ എസ് എസ് സി എൽ എന്ന് പറഞ്ഞ് രണ്ട് പിന്നെ മെയിൻ ഐ സിയിലും അതുപോലെ തന്നെ സ്വിച്ചിങ് ഐ സിയിലും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന വീഡിയോ ആ പിന്നിലൂടെയാണ് സ്വിച്ചിങ് നടക്കുന്നത്. എന്നിട്ട് എ വി വൺ എ വി ടു സ്വിച്ചിങ് കടന്ന് നേരെ ഐ സിയിലേക്ക് പോവുകയാണ്. ഇത് സിസ്റ്റം ഐ സി ആണിത്, പ്രോസസ്സറാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മെമ്മറി ഐ സി, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രോഗ്രാം മെമ്മറി ഐ സി കാണാൻ സാധിക്കും. അപ്പം ഞാനിന്ന് എടുത്തിട്ടുള്ളത് എൽ ജിയുടെ ബോർഡാണ്. അപ്പോൾ എൽ ജിയുടെ ബോർഡിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ വഴിയ ഓരോ കമ്പനിയുടെയും നമുക്ക് സി ആർ ടി കിറ്റ് ഇതുപോലെ ഓരോ സെക്ഷനുകളായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മെയിനായിട്ട് ഇതിനകത്ത് ഉണ്ടാകുന്ന കോമൺ കംപ്ലയിൻസുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തുടർന്ന് നമുക്ക് എൽ ഇ ഡിയുടെ നമുക്ക് ഇതുപോലെ തന്നെ വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഒരു എഫർട്ട് എടുത്ത് ഉള്ളൊരു എക്സ്പീരിയൻസിലൂടെയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം എനിക്കിത് വെറുതെ കിട്ടുന്ന ഒരു ക്ലാസ്സാണ്. കാര്യം ഇത് നല്ല എമൗണ്ട് കൊടുത്തൊക്കെ പണ്ട് കാലങ്ങളിൽ ആളുകൾ പഠിച്ചിട്ടുള്ളൊരു കാര്യങ്ങളാണിത്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തുടർന്ന് നമുക്കിതിനകത്തൊരു താല്പര്യം ഉണ്ടാവുകയില്ല. കാര്യം നമ്മളിത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യം നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ആരും സ്വയലാഭം മാത്രം നോക്കിപ്പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ സ്വാർത്ഥരാകാൻ പാടില്ല, നമുക്കും പ്രചോദനം ഉണ്ടാവണം. അപ്പം നിങ്ങൾക്കും വളരെ വലിയ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെഗുലേറ്റർ ഐ സി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെ നിന്ന് വരുന്ന പവർ സപ്ലൈ എന്നുള്ള, സോറി, ഇത് ഡയോഡാണ്. ഇവിടെ ഒരു റെഗുലേറ്റർ ഐ സി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പവർ സപ്ലൈ എന്ന് വരുന്ന വോൾട്ടേജ് അത് റെഗുലേറ്റ് ചെയ്ത് ഓരോ പാർട്സിലേക്കും ഓരോ സ്പെയറിലേക്കും എത്തിക്കുന്ന ഈ ഐ സിയിലേക്ക് വേണ്ട സപ്ലൈകളെല്ലാം ഈ റെഗുലേറ്റർ ഐ സിയിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 9 volt റെഗുലേറ്റർ ഐ സി ഇവിടെ കാണാൻ സാധിക്കും. ഇത് 4 pin ഇതിന് വരുന്നത്. ഇത് ആദ്യം ഒരു 3.3 volt ഒക്കെ ഇതിലേക്ക് ഐ സിയിലേക്ക് പോയി ഐ സി ഓണായി. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ റിമോട്ടിൽ പവർ ഓൺ ചെയ്യുമ്പോൾ
സ്റ്റാൻഡ് ബൈ ഇതിൽ നിന്ന് പൾസ് ഈ ഐ സിയിലേക്ക് വന്ന് ഈ ഐ സിയിൽ നിന്ന് 9 വോൾട്ട് സ്വിച്ച് ചെയ്തിട്ടാണ് മറ്റു വോൾട്ടേജുകളെല്ലാം ഐ സിയിലേക്ക് വീണ്ടും ചെല്ലുന്നത്. ഐ സിയുടെ ചില ലെഗിലേക്ക് 5 വോൾട്ട് അതുപോലെ 9 വോൾട്ടൊക്കെ ചെല്ലണമെങ്കിൽ ഈ റെഗുലേറ്റർ ഐ സി ഈ എൽ ജിയുടെ കിറ്റിലുള്ള സംഭവമാണ്. ഈ റെഗുലേറ്റർ ഐ സി വർക്ക് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഐ സിയിലെ മറ്റ് പിന്നിലേക്കൊക്കെ വോൾട്ടേജസ് ചെല്ലത്തുള്ളൂ. അപ്പോൾ ആദ്യം ഒരു ഐ സി ഓണാവാനുള്ള ഒരു വോൾട്ട് ഇവിടെ നിന്ന് പവർ സപ്ലൈയിൽ നിന്ന് നമുക്ക് ഒരു 3.3 വോൾട്ടൊക്കെ അടുത്ത് ഇവിടെ വരുന്നതാണ്. അതുപോലെ തന്നെ പിന്നീട് ഈ ഐ സി അതായത് ഇതിനകത്ത് നിന്ന് ഒരു പിന്ന് അതായത് ഈ റെഗുലേറ്റർ ഐ സിയുടെ ഒരു പിന്ന് സ്റ്റാൻഡ് ബൈയുടെ പിന്നാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിലൊന്ന് ഗ്രൗണ്ട് പിന്നുള്ള 9 വോൾട്ട് പിന്നെ ഔട്ട്പുട്ട് പോകുന്നുണ്ട് പിന്നെ ഈ വരുന്ന സ്റ്റാൻഡ് ബൈ. അപ്പോൾ ഈ ഇതിലേക്ക് ചെന്നതിന് ശേഷം മാത്രമേ ഔട്ട്പുട്ട് സ്റ്റാൻഡ് ബൈ പൾസ് വന്നതിന് ശേഷം മാത്രമേ ഈ ഐ സി റെഗുലേറ്റർ ഐ സി സ്വിച്ച് ചെയ്ത് 9 വോൾട്ട് റെഗുലേറ്റായി മറ്റ് ഈ ഐ സിയുടെ അതിലേക്ക് പിന്നെ മറ്റ് പിന്നിലേക്ക് ചെല്ലത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഐ സിയിൽ നിന്ന് തന്നെയാണ് 9 വോൾട്ട് നേരെ 5 വോൾട്ട് റെഗുലേറ്റർ ഐ സിയിലേക്ക് വരുന്നത്. അപ്പോൾ റെഗുലേറ്റർ ഐ സിയും അങ്ങനെ ഓണാവുള്ളൂ. അപ്പോൾ എൽ ജിയുടെ ഏകദേശം സെക്ഷനുകൾ ഇതാണ്. പിന്നെ എൽ ജിയുടെ കംപ്ലൈൻറ്റുകൾ നമുക്ക് ഇനി വരുവാണെങ്കിൽ അഥവാ നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ എൽ ജിയുടെ മറ്റ് കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അതുപോലെ തന്നെ എൽ ജിയുടെ കിറ്റ് റെഡിയാക്കുന്ന വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ തുടർന്ന് മറ്റ് കമ്പനികളുടെ നമുക്കിനി വീഡിയോസ് നമുക്കിനി പരിചയപ്പെടാം. അപ്പം അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എൻ്റെ മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.